ഹായ് ഗായ്സ്, അഴിച്ചുവേണ്ട പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ കാര്യം വേറൊന്നുമല്ല, നമ്മുടെ ഓഫീസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ തോന്നും, ഞാനൊരു IT എംപ്ലോയി ആണ്. അപ്പോൾ വർക്ക് റിലേറ്റഡ് ആയിട്ട് കുറേ തിരക്കുള്ളത് കൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാണ്ടിരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എല്ലാവർക്കും ഓൺലൈൻ സ്കൂളിംഗ് ഒക്കെ തുടങ്ങി. അപ്പോൾ പലർക്കും ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ, പഴയ ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഫ്രണ്ടിൻ്റെ ലാപ്പാണ് ഇപ്പോൾ കയ്യിലിരിക്കുന്നത്. ഇതിൻ്റെ മോഡൽ വരുന്നത് ഡെൽ ഇൻസ്പിറോൺ 1440 എന്നാണ് ഇതിൻ്റെ മോഡൽ. അപ്പോൾ ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ LCD പാനൽ കംപ്ലൈൻ്റ് ആണ്, ബാക്ക് ലൈറ്റ് ഇല്ല. അപ്പോൾ ഇത് ഓൾറെഡി അഴിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി LCD പാനൽ എങ്ങനെയാണ് മാറ്റുന്നതെന്നും തിരിച്ചെങ്ങനെയാണ് റീഫിക്സ് ചെയ്യുന്നതെന്നും അതിനുശേഷം ഞാനിതൊന്നും കൂടെ ഊരി കാണിച്ചിരുന്നത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ പരിപാടിയിലേക്ക് കിടക്കാം. ഓക്കെ ഗൈസ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്ത് അത് ഓളിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈൽ ലഭിക്കുന്നതായിരിക്കും. അതായത് ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യേണ്ട പോലെ, കാരണം നമ്മൾ നിങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത് മെയിൻലി ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും കൂടെയാണ്. അപ്പം അതൊന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നേരെ പരിപാടിയിലേക്ക് കടക്കാം. ഇത് നമ്മുടെ ഡെൽ ഇൻസ്പിറോൺ 1440 എന്നുള്ളതാണ്. മോഡൽ നമ്പർ വരുന്നത് PP42L എന്നാണ്. അപ്പോൾ ഞാനിത് ഓൾറെഡി നേരത്തെ തന്നെ ഇത് ഊരി വെച്ചിട്ടുണ്ട്. കണ്ടോ, അതിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് പൊടിയും സാധനങ്ങളൊക്കെയാണ്, അഴുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി ആദ്യമേ തന്നെ ഊരി വെച്ചതാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഒരു ലാപ്ടോപ്പിൻ്റെ LCD മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാനലിൻ്റെ പുറകിലുള്ള കുറച്ച് നമ്പേഴ്സ് വേണം. അതായത് ഇത് കണ്ടോ, ഇതേമാതിരിയുള്ള കുറച്ച് നമ്പേഴ്സും കാര്യങ്ങളും വേണം. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. അപ്പം ഇത് വേണം, പിന്നെ ഈ കണക്ടർ ഡീറ്റെയിൽസ് വേണം. അപ്പോൾ ഇതൊക്കെ നമ്മളെടുത്ത് ഫോട്ടോ എടുത്തിട്ട് നമ്മുടെ പരിചയമുള്ള IT ഇലക്ട്രോണിക്സ് കട അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ സ്റ്റോറിലേക്ക് അയച്ചു കൊടുക്കുമ്പോഴാണ് അവരിത് ഇത് ഉണ്ടെങ്കിൽ സ്റ്റോക്ക് ഉണ്ടെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഞാനൊരു സാധനം മേടിച്ചിട്ടുണ്ട്. കവറൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ, കവർ നിങ്ങളുടെ മുമ്പിൽ ഇത് പിടിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇതാണ് നമ്മുടെ റീപ്ലേസ്മെൻറ്റ് സ്ക്രീൻ. നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് അല്ല, അൺറാപ്പ് ചെയ്യാം. ഇതാണ് നമ്മുടെ സ്ക്രീൻ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ വലിപ്പവും അതേമാതിരി ഇതിൻ്റെ ഇത് രണ്ടും വെച്ചിട്ട് ഇതിൻ്റെ വലിപ്പം കംപ്ലീറ്റ് രണ്ടും നമ്മൾ നോക്കുകയാണ്. വലിപ്പം കറക്റ്റാണ്. ഓക്കെ, അതിനുശേഷം നമ്മുടെ രണ്ട് കണക്ടർ ഇരിക്കുന്ന പൊസിഷനും നോക്കി, അതും കറക്റ്റാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഗൈസ്, ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിരുന്നു, ഞാൻ ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ ആദ്യമേ തന്നെ ഊരി വെച്ചിരുന്നു. കാരണം ആ ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിൻ്റെ ബാക്കിലുള്ള നമ്പേഴ്സ് വെച്ചിട്ട് വേണം നമുക്ക് LCD ഓർഡർ ചെയ്യാൻ. അതോടൊപ്പം നമ്മൾ ഷോപ്പിലൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാലും ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ആ LCD കിട്ടുള്ളൂ. അപ്പോൾ നമ്മളത് ആദ്യമേ തന്നെ ഓർഡർ ചെയ്ത് വെച്ചാലേ കാര്യമുള്ളൂ. ഊരിൽ വളരെ സിമ്പിളാണ്, നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ലോക്കുകളാണ് വരുന്നത്. അത് പതുക്കെ ഒന്ന് സൂക്ഷിച്ച് പതുക്കെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് ഊരി പോകുന്നോളും, കുഴപ്പമൊന്നുമില്ല. അപ്പം വളരെ സിമ്പിളാണ്. ഇപ്പോൾ അത് ഞാൻ പിടിപ്പിച്ചെടുക്കുന്നത് മാതിരി പതുക്കെ പിടിപ്പിച്ചെടുത്താൽ മതി. ഗൈസ്, അപ്പോൾ ഫ്രണ്ട് ബെസൽ ഊരി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മൊത്തത്തിലൊരു 6 സ്ക്രൂസ് ഊരേണ്ടി വരും. അപ്പം ഫസ്റ്റ് സ്ക്രൂ ഇവിടെ, സെക്കൻഡ് സ്ക്രൂ ഇവിടെ, തേർഡ് സ്ക്രൂ ഇവിടെ, ഫോർത്ത് സ്ക്രൂ ഇവിടെ, ഫിഫ്ത്ത് സ്ക്രൂ ഇവിടെ, സിക്സ്ത് സ്ക്രൂ ഇവിടെയാണ്. ലാപ്പ് ഊരുമ്പോഴത്തേക്കും ഇത്രയും കൂടുതൽ സ്ക്രൂ ഊരി LCD മാറ്റേണ്ട ഒരു അവസ്ഥ ഈ ഒരു മോഡലിന് മാത്രമേ വന്നിട്ടുള്ളൂ. നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെയാണത്. അപ്പോൾ ഗൈസ്, നമ്മൾ ലാപ്പിൻ്റെ ആ 6 സ്ക്രൂ ഊരി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ ചേസിസ് സെപ്പറേറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും. ബാക്ക് ലിഡ് ഇങ്ങനെ ബാക്കിലേക്ക് മാറി കിടക്കും. അപ്പോൾ അത് സൂക്ഷിക്കുക, അതിൻ്റെ അകത്തേക്ക് വെബ് ക്യാമിൻ്റെ ഒക്കെ ലൈൻ പോകുന്നുണ്ട്. അപ്പോൾ അത് പൊട്ടിപ്പോകാതെ നോക്കുക. അതിനുശേഷം പിന്നെ ഊരേണ്ട 4 സ്ക്രൂസാണ്. ഒന്ന് ഇവിടെ, രണ്ട് ഇവിടെ, 3 ഇപ്പുറത്തെ സൈഡ്, 4 ഇപ്പുറത്തെ സൈഡ്. അപ്പം അങ്ങനെ 4 സ്ക്രൂ ഉണ്ട്. അത് ഊരി കഴിഞ്ഞാൽ നിങ്ങൾക്ക് LCD അത് ലാപ്പിൽ നിന്ന് ഊരിയെടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ മെയിൻലി ഫിറ്റ് ചെയ്യൽ വലിയ ബുദ്ധിമുട്ടുള്ള പരിപാടിയല്ല. പഴയ പാനൽ മാറ്റി വെച്ചു. ഇനി നമുക്കിത് ക്ലീൻ ആക്കാം, കാരണം കുറേ അധികം വേസ്റ്റ് ഇതിൻ്റെ അകത്ത് അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ സ്ക്രീൻ ക്ലീൻ ചെയ്യാനായിട്ട് ഞാൻ ആൽക്കഹോളാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരിത്തിരി ആൽക്കഹോൾ എടുക്കുക. റബ്ബിങ് ആൽക്കഹോളാണ് കേട്ടോ, കുടിക്കുന്നതല്ല, റബ്ബിങ് ആണ്. ഞാൻ ഒരിത്തിരി ടിഷ്യൂ പേപ്പറിലേക്ക് എടുത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇത് കണ്ടോ, ഈ ഉറുമ്പുകൾ കൂട് കൂട്ടിയിട്ട്
പോകുമ്പോഴത്തേക്കും വരുന്നതാണ്. ഇങ്ങനെയാണ് എൽ സി ഡി സ്ക്രീനും കംപ്ലൈൻ്റ് ആവുന്നത്. മിക്കവാറും ഉറുമ്പുകൾ കയറി കൂട് കൂട്ടും. കൂട് കൂട്ടിക്കഴിയുമ്പോഴത്തേക്കും അവരുടെ വേസ്റ്റും ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാം കൂടെ ചേർത്തിട്ട് ഇങ്ങനെ ആവുന്നതാണ്. അപ്പം ഒന്ന് വൃത്തിയാക്കുക ഉണ്ടോ. ഇത് കണ്ടോ, ഇത് സ്ക്രീൻ സാധാരണ ഈ കണക്ടർ ഊരി പോരാണ്ടിരിക്കാനായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നൊരു ടേപ്പിൻ്റെ ഇതാണ്. ഇപ്പോൾ ഓൾറെഡി ഊരിയിരിക്കുകയാണ്. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എൽ സി ഡി സ്ക്രീൻ പിടിപ്പിക്കാം. അപ്പം കണക്ടർ സെയിം ആണ്. അപ്പം ഞാനിതിൻ്റെ ഫ്രണ്ടിലെ പ്രൊട്ടക്റ്റീവ് ലെയർ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഊരുന്നില്ല. നമുക്ക് കണക്ടർ മാത്രം, കണക്ടർ പിടിപ്പിക്കാനും എളുപ്പമാണ്. ജസ്റ്റ് ഇതിങ്ങനെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടൊന്ന് കയറ്റിയാൽ മതി. ഓക്കെ, കണക്ടർ കയറ്റുക. അതിനുശേഷം ഇത് ഇവിടെ നിങ്ങൾ ഒട്ടിക്കാം. അപ്പോൾ ഒട്ടിക്കുമ്പോൾ ഒരു ഇൻസുലേഷൻ ടേപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു ടേപ്പും കൂടെ എടുത്തിട്ട് ഒട്ടിച്ചാൽ നന്നായിരിക്കും. ഇത്രയൊക്കെ നമ്മൾ എടുക്കുന്നുള്ളൂ. എടുത്തിട്ട് ജസ്റ്റ് ഒട്ടിച്ചങ്ങോട്ട് വയ്ക്കാം. ഫൈൻ. ഇപ്പം നമുക്ക് ഇതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. ഇതിങ്ങനെ തന്നെ വെച്ചിട്ട് നമുക്ക് ഓൺ ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് നോക്കിയാൽ കാണാം നമ്മുടെ സ്ക്രീൻ ഓണായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇതെങ്ങനെയാണ് സ്ക്രീൻ പിടിപ്പിക്കുന്നത് എന്നുള്ളതും കൂടെ കാണിച്ചു തരാം. പവർ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യമേ പറയാൻ മറന്നുപോയി, ഈ സ്ക്രീനൊക്കെ ഊരണേക്ക് വേണ്ട ഇതിൻ്റെ ബാക്കിൽ ബാറ്ററി ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ മനസ്സിലായി കാണും. ബാറ്ററി ഊരി കളയുക, ഊരി മാറ്റി വെച്ചേക്കുക, എന്നിട്ട് മാത്രം ഈ സ്ക്രീനൊക്കെ കാര്യങ്ങളൊക്കെ അഴിക്കുക. പിന്നെ ഇപ്പോൾ ചെയ്യാനുള്ളത് നമ്മൾ ഈ ഡിസ്പ്ലേ നമ്മൾ ഒന്ന് കവർ പൊളിച്ചു കളയാണ്. ഇത് നമ്മുടെ പ്രൊട്ടക്റ്റീവ് ലെയർ നമ്മളെടുത്ത് മാറ്റുകയാണ്. അതിന് ശേഷം ഈ എൽ സി ഡിയുടെ സൈഡിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹോളുണ്ട്, കാണിച്ചുതരാം. ഇതുണ്ട്, ഈ ഒരു ഹോള് ഇവിടെ സൈഡിലുണ്ട്. അപ്പോൾ ഈ ഹോള് കറസ്പോണ്ടിങ് ആയിട്ട് ഈ സൈഡിലൊരു ലെഗും ഉണ്ട്, കണ്ട ഇവിടെ ഒരു ലെഗും ഉണ്ട്. അപ്പോൾ ഈ ലെഗിൻ്റെ അകത്തേക്ക് എൽ സി ഡി കയറ്റി വെക്കണം, അതാണ് മെയിൻ പരിപാടി. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കയറ്റി വെക്കാവുന്ന കേസേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മെയിനായിട്ട് നാല് സ്ക്രൂ ആണ് വരുന്നത്. നാല് സ്ക്രൂ വരുന്നത് വളരെ ചെറിയ സ്ക്രൂ ആണ്. അപ്പം ഗൈസ് ഇതേമാതിരിത്തെ നാല് സ്ക്രൂ ആണ് വരുന്നത്, ചെറുതാണ്. അതാണ് സ്ക്രീൻ ശരിക്കും ഹോൾഡ് ചെയ്യുന്നത്. ഇതേമാതിരിത്തെ സ്ക്രൂ ഡ്രൈവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി എളുപ്പമാവും.
ഗൈസ് ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജോലി തിരക്കിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് വീഡിയോസ് അങ്ങനെ ഇപ്പോൾ എപ്പോഴും ഇടാൻ പറ്റാത്തത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ബട്ടൺ അടിക്കുക, ഫ്രണ്ട്സുമായിട്ടൊന്ന് ഷെയർ ചെയ്ത് വിടുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോ കൂടെ എനേബിൾ ചെയ്ത് അത് ഓളിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.